ഇന്ന് എല്ലാ നിയോജക മണ്ഡലത്തിലും ഏത് തൂണിലും തുരുമ്പിലും എവിടെ നോക്കിയാലും കാണുന്നത് പ്രചാരണങ്ങളാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങൾ അതിപ്പോൾ നിങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എല്ലായിടത്തും കാണാം ഒന്നല്ലെങ്കിൽ അതിപ്പോൾ നിയോജക മണ്ഡലത്തിൽ പുറത്തിറങ്ങി നോക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മളുടെ ഫോൺ തുറന്നാൽ തന്നെ കാണാം ചുമരഴുത്ത് അതുപോലെ തന്നെ ഫ്ലെക്സ് വിളിച്ചുപറച്ചിൽ ഇതൊക്കെ ഇരുന്ന് മുൻപത്തെ ഇന്ന് അതെന്നൊക്കെ ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട് പാരഡിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്കിറങ്ങിയതാണ് ഇപ്പോൾ ട്രോള് അതുപോലെ ആഡ്സ് അതുപോലെ മാക്സിമം എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ ഈ സോഷ്യൽ മീഡിയേനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സോഷ്യൽ മീഡിയേനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ ബ്രോഡ്കാസ്റ്റിംഗ് എല്ലാം എല്ലാ പ്രവർത്തകരും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് പ്രവർത്തകർ വന്നു അത് മുൻപ് മുതലേ ഉള്ള കീഴ്വഴക്കാണ് ആ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് ഓരോ വോട്ട് ചോദിക്കുക എന്നുള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലും വന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാവരുടെയും മനസ്സിലാ സീന് വന്നു എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കുക എങ്ങനെയായിരിക്കും ഞങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു സീന് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ എല്ലാ എല്ലാ കാലത്തെയും പോലെ ഞങ്ങളും അതേപോലെ വാങ്ങി അവരുടെ കഴിഞ്ഞ ആ പ്രകടനം ആ ഒരു നോട്ടീസ് വാങ്ങിയത് വായിച്ചു അതിനുശേഷം അവർ പറയുന്നതെല്ലാം കേട്ടു പിന്നെ അവർ പോയി ഇത് എപ്പോഴും നടക്കുന്ന ഒന്നാണ് അപ്പോൾ കുറച്ചൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട് കുറച്ചൊക്കെ പേര് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒരു വഴിയിലിരിക്കട്ടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇതിന് വന്നു പോയി ഇവർ ഈ വന്ന സമയത്ത് ഇവർ ഒരുപാട് വാഗ്ദാനങ്ങൾ തരും നമുക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജോലി റോഡ് വീട് ശുദ്ധജലം അതുപോലെ വിദ്യാഭ്യാസം ടൂറിസം വികസനം അങ്ങനെ ഒരുപാട് ഒന്ന് വളരെ കയ്യിലുണ്ടാവും മാത്രമെന്നല്ല ഒരുപാടുണ്ടായിരിക്കും അവരുടെ വായിലും ഉണ്ടായിരിക്കും ഒരുപാട് വാഗ്ദാനങ്ങളായിട്ട് വാഗ്ദാനം ധനദാനമല്ല വാഗ്ദാനം വെറും വാഗ് വാക്കലെ ദാനം ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളും തരും അതിൻ്റെ കൂടെ തന്നെ അവരുടെ ആ ഒരു പ്രകടന പത്രിക ഉണ്ടാവും ആ പ്രകടന പത്രികയിൽ ഒരുപാട് ആയുദ്ധവേഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നതിനും കൂടുതൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് വേണ്ട അതിൽ നിന്ന് നമുക്ക് വേണ്ടത് എന്താണോ അല്ലെങ്കിൽ ആ ഒരു വീട്ടുകാർക്ക് എന്താണോ ആവശ്യം അത് മാത്രം അവർ എടുത്തിട്ട് പറയും ബാക്കിയൊക്കെ അവിടെ നടത്തും കാരണം അതൊന്നും അവർക്ക് ആവശ്യമില്ലാത്ത സാധനമാണല്ലോ അപ്പോൾ അതൊക്കെ ആ പ്രകടന പത്രികയിൽ ഉണ്ടായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ ഇവർ കുറേ വാഗ്ദാനങ്ങൾ തന്നു കുറേ പ്രഹസനങ്ങൾ നടത്തി ഇതെല്ലാം ഇവർ പ്രാവർത്തികമാക്കുന്നുണ്ടോ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇവർ പലതും പ്രാവർത്തികമാക്കുന്നില്ല പലതും പ്രാവർത്തിക ആക്കുന്നില്ല പറയുമ്പോൾ കുറച്ചൊക്കെ പ്രാവർത്തിക ആക്കുന്നുണ്ട് കുറച്ച് പ്രാവർത്തിക ആക്കുന്നില്ല പലർക്കത് പ്രാവർത്തികാക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യങ്ങളും പ്രാവർത്തികമാക്കാതിരിക്കുമ്പോൾ നമുക്കതിനെ ചോദ്യം ചെയ്യാൻ കഴിയും നമുക്കതിനെ ചോദ്യം ചെയ്യാം ആ ചെയ്യാനുള്ള അവസരമാണിത് അല്ലെങ്കിൽ അവകാശമാണ് നമ്മുടെ പക്ഷേ ആ അവകാശം ഉപയോഗിക്കാനുള്ള അവസരമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്താണ് ഇവർ നമ്മുടെ വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരിക ആ വോട്ട് ചോദിക്കാൻ വരുന്ന സമയത്താണ് നമുക്ക് ഇത് ചോദിക്കാനുള്ള ഒരു അവസരവും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു അവസരം നന്നായി വിനിയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ നമ്മൾക്ക് ചോദിക്കണമെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള കടമകൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇപ്പോൾ ഒരു വീഡിയോ കേൾക്കുന്ന മിക്കവരും ഇലക്ഷൻ ഡേ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡിജക്ഷൻ ഡേ ആയിട്ട് അതായത് ഒരു ഹോളി ഡേ പോലെയാണ് എല്ലാവരും ഇതൊക്കെ കാണുന്നത് ഈ ഇലക്ഷൻ ഡേ എന്നുള്ള ആ ഒരു ദിവസത്തിനെ കാണുന്നത് കാരണം ആ ഒരാഴ്ച ഇലക്ഷൻ ഡേയുടെ ഒരാഴ്ച മുൻപ് തുടങ്ങും എന്താ ആ ഒരു ദിവസത്തിൻ്റെ പ്ലാനിങ് സിനിമ ടൂറ് പാർട്ടി അതുപോലെ ഗെറ്റ് ടുഗെദർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരിക്കും ആ ദിവസത്തിൻ്റെ പക്ഷേ എന്തായാലും ആ ഒരു പ്ലാനിങ്ങിൻ്റെ ഉള്ളിൽ ഈ ഒരു വോട്ട് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ ഈ ഒരു വോട്ട് ചെയ്ത് വരിക എന്നുള്ള ആ ഒരു അജണ്ട മാത്രം ഉണ്ടാവില്ല എല്ലാം ആ ഒരു ദിവസത്തിൻ്റെ ആ പ്ലാനിങ്ങിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വോട്ടറിനോട് ചോദിക്കുകയാണെങ്കിൽ ഈ ചോദ്യം കേരളത്തിലുള്ള ഒരു വോട്ടറിനോടാണ് ചോദിക്കണമെങ്കിൽ അവർ വളരെ സിമ്പിളായിട്ട് ആ അറ്റ് എ ടൈം നമുക്ക് ആൻസർ കിട്ടും എന്താണ് വലത്തിന് കൊടുത്താലും മെഡത്തിന് കൊടുത്താലും കണക്കാണ് അത് കാരണം വോട്ട് ചെയ്യണില്ല എന്ന് പറയും വെറുതെ എന്തിനാണ് അവർ വോട്ട് വെറുതെ കളയണേ എന്ന് ചോദിക്കും ഇനിയിപ്പോൾ വലതായാലും ഇടതായാലും താമരയായാലും ഏതായാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഭരണം അവരുടേതായിട്ടുള്ള നല്ല ഭരണം കാഴ്ച വെക്കണമെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള കടമകൾ ചെയ്യണം അപ്പോൾ ആ കടമ ഞാൻ മുൻപ് പറഞ്ഞ ആ ഒരു കടമ എന്താണെന്ന് പറയാം നമുക്ക് നമ്മുടെ പൂർവികർ അവരുടെ ജീവൻ തന്നെ പണയം വെച്ച് നേടിത്തന്നൊരവകാശമാണ് വോട്ടവകാശം ഈ വോട്ടവകാശം മാത്രമല്ല ഇതുപോലെ ഒരുപാട് അവകാശങ്ങൾ അവർ നമുക്ക് നേടിത്തന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഈ വോട്ടവകാശത്തിനെ പോലെ തന്നെ ആ അവകാശങ്ങളും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വോട്ടർ വോട്ടേഴ്സ് ഡേക്ക് നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ തന്നെ പല അവകാശങ്ങളുടെ സമയത്തും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലെ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം ഒരു ദിവസത്തെ നിഷേധം ആ ഒരു വോട്ടേഴ്സ് ഡേ അല്ലെങ്കിൽ ഇലക്ഷൻ ഡേയുടെ ഒരു ദിവസത്തെ നിഷേധമാണ് ഇനി വരുന്ന അഞ്ച് വർഷത്തെ നിർണയിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒന്നുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് വന്ന ആ ഒരു പ്രവർത്തകർ എന്നോട് പറഞ്ഞത് നിങ്ങളെപ്പോലുള്ള നിഷ്പക്ഷവാദികളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സിൻ്റെ ഇടയിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നത് അവർ മിക്കവരും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല വോട്ട് ചെയ്യുന്നതിന് മുൻപ് അതിനെ രജിസ്റ്റർ ചെയ്യണം വോട്ട് ചെയ്യാനുള്ള ആ ഒരു രജിസ്ട്രേഷൻ നടത്തണം അതുപോലും പലരും ചെയ്തിട്ടുണ്ടായിരിക്കില്ല കാരണം മറ്റൊന്നുമല്ല ഇത് തന്നെ നേരത്തെ പറഞ്ഞ ആ ഒരു നിഷേധം തന്നെയാണ് ചെയ്തിട്ട് കാര്യമില്ല എന്ന ആ ഒരു ചിന്താഗതിയാണ് അല്ലെങ്കിൽ അവരുടെ അനാസ്ഥയാണെന്ന് പറയാം അപ്പോൾ നമുക്ക് നമ്മുടെ നിയോജകമണ്ഡലം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയോജ മണ്ഡലത്തിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അതൊന്ന് നമ്മളൊരു അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു മണ്ഡലത്തിലെ നൂറ് ശതമാനം വോട്ടേഴ്സിൽ വെറും അൻപത് ശതമാനം വോട്ടേഴ്സ് മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ കൂടിപ്പോയാൽ അൻപത്തി മൂന്ന് ശതമാനം പേര് ബാക്കിയുള്ളതെല്ലാം നോൺ വോട്ടേഴ്സാണ് അപ്പോൾ ഈ ഒരു അൻപത് ശതമാനം അല്ലെങ്കിൽ ഈ ഒരു അൻപത്തി മൂന്ന് ശതമാനം വോട്ടേഴ്സിൽ നിന്നാണ് ഇതിൽ നിന്നാണ് എന്ത് വിജയം നിർണ്ണയിക്കുന്നത് ആ ഒരു വിജയമാണ് നമ്മുടെ വിജയം മെജോറിറ്റി ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എലക്ഷൻ്റെ അല്ലെങ്കിൽ ഈ ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ഒരു വിജയം നിർണ്ണയിക്കുന്ന രീതി നമുക്കൊന്ന് നോക്കാം ഇവിടെ ഈയൊരു അൻപത് ശതമാനം വോട്ടിൽ ഇരുപത്തി മൂന്ന് ശതമാനം പാർട്ടി ഐ സപ്പോസ് മൂന്ന് പാർട്ടി ഉണ്ടെന്നിരിക്കട്ടെ ഡൊമിനൻ്റ് ആയിട്ട് മൂന്ന് പാർട്ടി ഇപ്പോൾ നിലവിലുണ്ടെന്നിരിക്കട്ടെ അപ്പോൾ ഐ പാർട്ടി ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ എഫ് ടെൻ പേഴ്സൻ്റേജ് ദെൻ ടി പാർട്ടി ട്വൽവ് പേഴ്സൻ ദെൻ അതേഴ്സ് അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഒരുപാടുണ്ടായിരിക്കും അതുപോലെ അപരന്മാർ ഒരുപാടുണ്ടായിരിക്കും അവർക്കൊക്കെ കൂടെ ഒരു അഞ്ച് ശതമാനം അഞ്ച് ശതമാനം അവർക്ക് കിട്ടിയെന്ന് കരുതുക അപ്പോൾ ഇവിടെ നമ്മൾക്ക് വിജയിക്കുന്ന ഈ ഒരു പാർട്ടിക്ക് കിട്ടുന്നത് ഇരുപത്തി മൂന്ന് ശതമാനം വോട്ടാണ് അപ്പോൾ ഒബിയസ്ലി എന്തായിരിക്കും സംഭവിക്കുക പകുതിയിലേറെ എന്ത് കിട്ടുന്നുണ്ട് അവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഈ നോൺ വോട്ടേഴ്സിൻ്റെ വോട്ട് ഇവിടെ പ്രാബല്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെയാണ് വിജയി നമ്മൾ പ്രഖ്യാപിക്കുന്നതും ഇതൊരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാവും ഇത് ശരിക്കും ഉള്ളൊരു എലക്ഷനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അത് മാത്രമല്ല ഇവിടെ ഒരു അൻപത് ശതമാനം അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ത്രീ പേഴ്സൻ്റോളം വോട്ടേഴ്സിനെ നമ്മൾ കണ്ടു ഇനി ഇത് മാറി ഇതൊരു പത്ത് ശതമാനം ആവാൻ അത്ര സമയം വേണ്ട ഈ ഒരു പത്ത് ശതമാനം മാറിയിട്ട് പിന്നെ സീറോ പേഴ്സൻ്റ് ആവാനും അധികം സമയം വേണ്ടിയിരിക്കില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇന്നല്ലെങ്കിൽ നാളെ വരാനിരിക്കുന്നതൊരു മൊണാർക്കിയാണ് ഒരു സ്വേച്ഛാധിപത്യ ഭരണം വരാനുള്ള സാധ്യത വളരെ ഏറെയാണ് ആ ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിനുള്ള പാത നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി തീർക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാനുള്ള സമയം വളരെ വളരെ വൈകിയിട്ടുണ്ട് നമുക്ക് നെഗറ്റീവായിട്ടല്ലാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം ആ ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വോട്ടേഴ്സിൻ്റെ കണക്ക് വോട്ടേഴ്സ് ഫിഫ്റ്റി പേഴ്സെൻറ്റ് അല്ലെങ്കിൽ ഫിഫ്റ്റി ത്രീ പേഴ്സെൻറ്റ് ആ വോട്ടേഴ്സ് മാറിയിട്ട് ഫിഫ്റ്റി ത്രീ മാറിയിട്ട് ഒരു സെവൻറ്റി ഒരു സെവൻറ്റി പേഴ്സെൻറ്റ് വരെ എത്തുകയാണെങ്കിൽ ഒരു വിജയത്തിൻ്റെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് ഈ ഒരു സെവൻറ്റി മാറി ഒരു നയൻറ്റി ആവുകയാണെങ്കിൽ അതിലും മേലെ ഈ റിസൾട്ട് തന്നെ തകിടം മറിക്കാനുള്ള രീതിയിൽ ഇതിൽ തന്നെ വളരെ സാരമായിട്ട് ബാധിക്കാനുള്ള ചാൻസും വളരെ അധികം കൂടുതലാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പലരും പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്ക് സീറ്റ് കിട്ടില്ല അല്ലെങ്കിൽ അവർ ജയിക്കില്ല അവർ ജയിക്കാൻ തീരെ സാധ്യതയില്ല എന്ന് പറയുന്ന പലരും ഭരണപക്ഷത്ത് തന്നെ ന്നെ പറ്റാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ മെജോറിറ്റി വോട്ടേഴ്സും വോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ആയിട്ടുള്ള കള്ളവോട്ട് എന്നിട്ടുള്ള എന്നുള്ള ആ ഒരു കടമ്പയും കൂടെ നമുക്ക് കിടക്കാൻ കഴിയും അപ്പോൾ എന്തൊക്കെ നോക്കട്ടെ എന്നിട്ടും ഇപ്പോൾ വോട്ട് എന്നുള്ള ആ ഒരു പ്രശ്നം നമുക്ക് മുൻപിൽ വരികയാണെങ്കിൽ ആ കള്ളവോട്ടുകൾക്കും ആ കള്ളവോട്ടുകളെ പോലും തോൽപ്പിച്ച് വേണമെങ്കിൽ പല പ്രതിനിധികളും മുൻപിലേക്ക് വരാം അത്രത്തോളം ജനപിന്തുണ ചിലപ്പോൾ അദ്ദേഹത്തിന് ലഭ്യമാകാം അത്രത്തോളം കൺവിൻസിങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികൾ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ വേറൊരു കാര്യം ഇനി പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പലരും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പറയും പാർട്ടി നോക്കിയിട്ട് വോട്ട് ചെയ്യരുത് ആ വ്യക്തിയെ നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ പറയും ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് ചെയ്യാൻ കഴിയും ആ വ്യക്തിയെ നോക്കിയിട്ട് ആ വ്യക്തിയുടെ പശ്ചാത്തലം നോക്കിയിട്ട് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും പക്ഷേ അതും ഒരു പരിധി വരെ പറ്റും ഈ മത്സരിക്കുന്ന ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ മത്സരാർത്ഥിക്കും അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ടായിരിക്കും പലർക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാനുള്ള അവസരം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെയൊന്നും ചിലപ്പോൾ പരിചയമുണ്ടായിരിക്കില്ല അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ പറ്റി അറിയുന്നുണ്ടായിരിക്കില്ല അവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അറിയുന്നുണ്ടായിരിക്കില്ല അവരുടെ കഴിവുകളെ പറ്റി അറിയുന്നുണ്ടായിരിക്കില്ല ആ സാഹചര്യത്തിൽ നമ്മൾ നമുക്ക് അവരുടെ പാർട്ടിയെ എന്ത് ചെയ്യേണ്ടി വരും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ പാർട്ടി എങ്ങനെയായിരുന്നു ഭരി ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ ആ പാർട്ടി എങ്ങനെയാണ് ആ പാർട്ടി അല്ലെങ്കിൽ ആ വ്യക്തി ആ പാർട്ടിക്ക് നമ്മളൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്കൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ അതിൽ അവരുടെ ആ ഒരു മാനിഫെസ്റ്റോയിൽ പറയുന്ന എല്ലാം അവർക്ക് പ്രാവർത്തികമാക്കാനുള്ള കഴിവുണ്ടോ മനസ്സുണ്ടോ എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മളുടെ വോട്ട് അവർക്കായിട്ട് കൊടുക്കാൻ പാടുള്ളൂ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം ഈ കാണുന്ന പ്രകടന പത്രികയ്ക്കൊന്നും ഒരു തരത്തിലുള്ള നിയമസാധുതയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് വാഗ്ദാനങ്ങൾ എത്ര വേണമെങ്കിലും എഴുതി ചേർക്കാവുന്ന ഒന്നാണ് ഈ പ്രകടന പത്രിക എന്നുള്ളത് അപ്പോൾ ഇതിലുള്ള വാഗ്ദാനങ്ങളൊന്നും വെറും വാഗ്ദാനങ്ങൾ മാത്രമായിട്ട് കൊ മാറ്റുന്നവർക്കാവരുത് പോട്ട് ഒരവസരം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ അവസരം മുതലാക്കിയിട്ട് അല്ലെങ്കിൽ ആ അവസരം അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് അടുത്ത അവസരവും ഞങ്ങൾക്ക് തന്നെ അവർ തരും എന്ന് ഉറപ്പുള്ളവർക്ക് നമ്മൾ വോട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ ഭരണപക്ഷത്തിലേക്കാണ് അവർ മത്സ ഭരണപക്ഷത്തിലാണ് അവരിയ്ക്കുന്നതെങ്കിൽ അടുത്ത ഭരണപക്ഷവും നമുക്ക് തന്നെയാണ് എന്ന് ഉറപ്പുള്ളവർക്ക് വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇന്ന് പ്രതിപക്ഷത്താണെങ്കിൽ അടുത്ത പ്രാവശ്യം ഒരു ഭരണപക്ഷത്ത് വരാനുള്ള പ്രക്രിയകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ അവർ ചെയ്യും എന്ന് ഉറപ്പുള്ളവർക്ക് നമ്മൾ വോട്ട് കൊടുക്കുക പിന്നെ ഒന്നും അല്ലാത്തതിൽ നിന്ന് എന്തെങ്കിലും ആകുന്നതാണ് എന്തോ ഹീറോയിസം അപ്പോൾ ഒന്നുമല്ലാതെ നിന്ന് എന്തെങ്കിലും ആവുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തിലോ രണ്ട് മണ്ഡലത്തിലോ സീറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് മറ്റൊന്നുമല്ല വെറും ഭരണപക്ഷത്തിലേക്ക് മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല നമുക്ക് പ്രതിപക്ഷമായാലും കാര്യമാണ് കാരണം ഒരു നല്ല പ്രതിപക്ഷം അല്ല യോഗ്യത ഉള്ള പ്രതിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ മാത്രമേ നല്ല ഒരു ഭരണപക്ഷവും ഉണ്ടായിരിക്കുള്ളൂ കാരണം അവർക്കതിനെ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷത്തിൻ്റെതായിട്ടുള്ള യോഗ്യതകൾ വേണം ഭരണപക്ഷത്തിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനുള്ള യോഗ്യത ഉള്ള പ്രതിപക്ഷമുള്ള സ്ഥലത്ത് മാത്രമേ നല്ലൊരു ഭരണപക്ഷവും ഉണ്ടാവുള്ളൂ നമ്മളെന്നും പറയുന്നത് പോലെ ഇന്നത്തെ ഭരണപക്ഷം നാളത്തെ പ്രതിപക്ഷം നാളത്തെ പ്രതിപക്ഷം മറ്റന്നത്തെ ഭരണപക്ഷം ഇതാണ് നമ്മളുടെ എന്നും ഉള്ള ചൊല് ജനങ്ങൾ അതായത് നാം എല്ലാവരും ഓരോ വോട്ടർമാരും കഴുതകളല്ല എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരമാണിത് ഈ ഒരു അഞ്ച് വർഷം ഞങ്ങൾക്ക് അവസരം തന്നാൽ അടുത്ത അഞ്ച് വർഷവും നിങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും എന്നുറപ്പുള്ളവർക്ക് മാത്രം നിങ്ങൾ വോട്ട് കൊടുക്കുക പ്രകടന പത്രിക കളയണ്ട കാരണം അത് സൂക്ഷിച്ചു വെക്കാനുള്ളതാണ് എന്നത്തെയും പോലെ അടുത്ത തിരഞ്ഞെടുപ്പിലും എത്തും നമ്മുടെ മുൻപിൽ ഇതേപോലെ ഇതേ റുട്ടീനായിട്ട് നമ്മുടെ എത്തും വോട്ട് ചോദിക്കാനായിട്ട് അപ്പം നമുക്ക് ചോദിക്കാലോ എന്തൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കി എന്തൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടായിരുന്നു എന്ന് നമുക്ക് എണ്ണി എണ്ണി ചോദിക്കാനുള്ള അവസരം നമ്മൾ കളയരുത് ആ ഒരു അവസരം വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കടമകൾ ചെയ്യുക ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കടമകൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ഇവിടെ വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ചൂണ്ടുവിരലിലെ ഓരോ ചൂണ്ടുവിരലിലും പുരട്ടുന്നത് വെറും മഷിയല്ല ചൂണ്ടാനുള്ള അവകാശത്തിനുള്ള മുദ്രയാണ് അത് മറക്കരുത്